ഹായ് ഫ്രണ്ട്സ്, 2021-ലെ LSS പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ കൂട്ടുകാർക്കും വേണ്ടി ജനറൽ നോളജ് വിഭാഗത്തിൽ, അതായത് പൊതുവിജ്ഞാന മേഖലയിൽ തയ്യാറാക്കുന്ന 9-ാമത്തെ വീഡിയോയാണിത്. എല്ലാ കൂട്ടുകാർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഏറ്റവും വേഗത്തിൽ സ്വയം ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ഏത്? ഏറ്റവും വേഗത്തിൽ സ്വയം ഭ്രമണം ചെയ്യുന്ന ഗ്രഹം ഏത്? വ്യാഴമാണ് ഏറ്റവും വേഗത്തിൽ സ്വയം ഭ്രമണം ചെയ്യുന്ന ഗ്രഹം. രണ്ടാമത്തെ ചോദ്യം, കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏത്? വേമ്പനാട്ടു കായലാണ് കേരളത്തിലെ ഏറ്റവും വലിയ കായൽ. 3, അനധികൃതമായി നിർമ്മിച്ച ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കിയ നഗരസഭ ഏത്? കേരളത്തിൽ അനധികൃതമായി നിർമ്മിച്ച ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കിയ നഗരസഭ ഏത്? മരട് നഗരസഭയാണ് കേരളത്തിൽ അനധികൃതമായി നിർമ്മിച്ച ഫ്ളാറ്റുകൾ പൊളിച്ചു നീക്കിയ നഗരസഭ. ഇത് എറണാകുളം ജില്ലയിലാണ് മരട് നഗരസഭ സ്ഥിതി ചെയ്യുന്നത്. 4, 2022-ലെ ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്നത് എവിടെ? 2022-ലെ ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്നത് എവിടെ? ഖത്തറിലാണ് 2022-ല് ലോകകപ്പ് ഫുട്ബോൾ മത്സരം നടക്കുന്നത്. 5, അന്താരാഷ്ട്ര യോഗ ദിനം എന്ന്? അന്താരാഷ്ട്ര യോഗ ദിനം എന്ന്? ജൂൺ 21 ആണ് അന്താരാഷ്ട്ര യോഗ ദിനമായി ആചരിക്കുന്നത്. 6, മരടിലെ തകർത്ത ഫ്ളാറ്റുകൾ ഏത് കായൽ തീരത്തായിരുന്നു? മരടിലെ തകർത്ത ഫ്ളാറ്റുകൾ ഏത് കായൽ തീരത്തായിരുന്നു സ്ഥിതി ചെയ്തിരുന്നത്? കുണ്ടന്നൂർ കായൽ തീരത്താണ് മരടിലെ തകർത്ത ഫ്ളാറ്റുകൾ സ്ഥിതി ചെയ്തിരുന്നത്. 7, യൂറോപ്യൻ യൂണിയൻ്റെ നാണയം ഏത്? യൂറോപ്യൻ യൂണിയൻ്റെ നാണയം ഏത്? യൂറോ ആണ് യൂറോപ്യൻ യൂണിയൻ്റെ നാണയം. 8, PV സിന്ധു ഏത് കായിക ഇനത്തിലാണ് പ്രശസ്തയായത്? PV സിന്ധു ഏത് കായിക ഇനത്തിലാണ് പ്രശസ്തയായത്? ബാഡ്മിൻ്റൺ കായിക ഇനത്തിലാണ് PV സിന്ധു ലോക പ്രശസ്തയായത്. 9, 2020-ലെ ONV പുരസ്കാരം നേടിയത് ആര്? 2020-ലെ ONV പുരസ്കാരം നേടിയത് ആര്? ഡോക്ടർ M ലീലാവതിയാണ് 2020-ലെ ONV പുരസ്കാരം നേടിയത്. 10, കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പൊതു വൈഫൈ ശൃംഖല പദ്ധതിയുടെ പേര് എന്ത്? കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പൊതു വൈഫൈ ശൃംഖല പദ്ധതിയുടെ പേര് എന്ത്? PM വാണി എന്നാണ് കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന പൊതു വൈഫൈ ശൃംഖല പദ്ധതിയുടെ പേര്. 11, പഴശ്ശി അണക്കെട്ട് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? പഴശ്ശി അണക്കെട്ട് ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? കണ്ണൂർ ജില്ലയിലാണ് പഴശ്ശി അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത്. 12, ഏതു ഭാഷയിലെ സിനിമാ മേഖലയാണ് മോളിവുഡ് എന്നറിയപ്പെടുന്നത്? ഏതു ഭാഷയിലെ സിനിമാ മേഖലയാണ് മോളിവുഡ് എന്നറിയപ്പെടുന്നത്? മലയാള ഭാഷയിലെ സിനിമാ മേഖലയാണ് മോളിവുഡ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. 13, മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത്? മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത്? അവകാശികൾ എന്നതാണ് മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ. MK മേനോനാണ് ഇത് എഴുതിയിരിക്കുന്നത്. MK മേനോനാണ് വിലാസിനി എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. അപ്പോൾ വിലാസിനി എഴുതിയ അവകാശികൾ എന്ന നോവലാണ് കേരളത്തിലെ അല്ലെങ്കിൽ മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ. 14, 2020-ൽ കേരളത്തിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച റോബോട്ട് ഏത്? 2020-ൽ കേരളത്തിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച റോബോട്ട് ഏത്?
സായ ബോട്ട് ആണ് 2020 കേരളത്തിൽ നടന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിച്ച റോബോട്ട്. 15 കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏത്? കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം ഏത്? കരിമീൻ ആണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം. 16 2020 ബുക്കർ പുരസ്കാരം നേടിയത് ആര്? 2020 ബുക്കർ പുരസ്കാരം നേടിയത് ആര്? ഡഗ്ലസ് സ്റ്റുവർട്ട് ആണ് 2020 ബുക്കർ പുരസ്കാരം നേടിയത്. 17 SSK എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്ത്? SSK എന്നതിൻ്റെ പൂർണ്ണ രൂപം എന്ത്? സമഗ്ര ശിക്ഷ കേരള എന്നതാണ് SSK എന്നതിൻ്റെ പൂർണ്ണ രൂപം. 18 കേരളത്തിലെ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ഏതു പേരിൽ? കേരളത്തിലെ നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത് ഏത് പേരിലാണ്? പ്രൈം മിനിസ്റ്റേഴ്സ് ട്രോഫി എന്ന പേരിലാണ് നെഹ്റു ട്രോഫി വള്ളംകളി ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്നത്. 19 സുമംഗല എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആര്? സുമംഗല എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന വ്യക്തി ആര്? ലീല നമ്പൂതിരിപ്പാടാണ് സുമംഗല എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത്. 20 2019 വി മധുസൂദനൻ നായർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏത്? 2019 വി മധുസൂദനൻ നായർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ച കൃതി ഏത്? അച്ഛൻ പിറന്ന വീട് എന്ന കൃതിക്കാണ് 2019 വി മധുസൂദനൻ നായർക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്. 21 ഏഴിമല നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഏഴിമല നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ? കണ്ണൂർ ജില്ലയിലെ ഏഴിമല എന്ന സ്ഥലത്താണ് ഏഴിമല നാവിക അക്കാദമി സ്ഥിതി ചെയ്യുന്നത്. 22 ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഏത്? ഹിന്ദി ഭാഷയാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത്. ഹിന്ദിയാണ് നമ്മുടെ രാഷ്ട്രഭാഷയും. 23 മലയാള ഭാഷയുടെ പിതാവ് ആര്? മലയാള ഭാഷയുടെ പിതാവ് ആര്? തുഞ്ചത്ത് എഴുത്തച്ഛനാണ് മലയാള ഭാഷയുടെ പിതാവ്. 24 ചരിത്ര പ്രസിദ്ധമായ മമാങ്കത്തിന് വേദിയായ മലപ്പുറം ജില്ലയിലെ സ്ഥലം ഏത്? ചരിത്ര പ്രസിദ്ധമായ മാമാങ്കത്തിന് വേദിയായ മലപ്പുറം ജില്ലയിലെ സ്ഥലം ഏത്? തിരുനാവായ എന്ന സ്ഥലത്താണ് ചരിത്ര പ്രസിദ്ധമായ മാമാങ്കം നടന്നത്.